തെലങ്കാനയിൽ ബി ആർ എസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുൻ മന്ത്രിമാരും എം എൽ എമാരുമടക്കം പതിനഞ്ചോളം പേർ ഇന്ന് കോൺഗ്രസിൽ ചേർന്നു ബിജെപിക്കെതിരെ കോൺഗ്രസ് ഇതര മുന്നണി രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് ബി ആർ എസ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവ വികാശം എന്നതാണ് ശ്രദ്ധേയം ഈ വർഷം അവസാനം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലാണ് നേതാക്കൾ പാർട്ടി പ്രവേശനം നേരിട്ട് മുൻ എം പി പോങ്കുലുട്ടി ശ്രീനിവാസ് റെഡ്ഡി മുൻ മന്ത്രി ചുപ്പള്ളി കൃഷ്ണ മുൻ എം എൽ എ മാരായ പനിയം വെങ്കടേശേഷു കോരം കനയ്യ തുടങ്ങി പതിനഞ്ചോളം പേരാണ് ഇന്ന് കോൺഗ്രസിൽ ചേർന്നത് ബിആർഎസ്എം എം എൽ എ നർസ റെഡ്ഡിയുടെ മകൻ രാകേഷ് റെഡ്ഡിയും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയും രണ്ട് മുതിർന്ന നേതാക്കൾ ബി ആർ എസ് വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നിരുന്നു നിർമ്മൽ ജില്ലയിലെ മുതിർന്ന നേതാവ് ശ്രീഹരി റാവുവും സെക്കന്ദബാദിലെ മുതിർന്ന നേതാവ് എൻ പ്രകാശ് ഗൌഡയുമാണ് തങ്ങളുടെ അനുയായികൾക്കൊപ്പം കോൺഗ്രസിലെത്തിയത് ഹൈദരാബാദിലെ കോൺഗ്രസ് ആസ്ഥാനമായ ഗാന്ധി ഭവനിൽ വെച്ചാണ് ഇരുവരും പാർട്ടി പ്രവേശനം നേടിയത് കോൺഗ്രസിലെത്തിയതിന് പിന്നാലെ തെലങ്കാന രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചത് സോണിയാഗാന്ധിയാണെന്ന് ശ്രീഹരി റാവു പറഞ്ഞിരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രേവന്ത് റെഡ്ഡിയും പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി കെ സി ആറിന്റെ വഞ്ചനയിൽ ജനങ്ങളിൽ അതൃപ്തി പോകുകയാണ് എന്നും കോൺഗ്രസ് പറഞ്ഞു പ്രമുഖ ബിആർഎസ് നേതാക്കൾ കോൺഗ്രസിലേക്ക് കൂറുമാറിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെലങ്കാനയിലെ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ് സംസ്ഥാനത്ത് വിജയിക്കാനായാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഊർജമായിരിക്കും സംസ്ഥാന രൂപീകരണം തൊട്ട് ബി ആർ എസ് ആണ് തെലങ്കാന ഭരിക്കുന്നത് അതേസമയം പട്നയിൽ നടന്ന മെഗാ പ്രതിപക്ഷ യോഗത്തിൽ ബി ആർ എസ് പങ്കെടുത്തിരുന്നില്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിളിച്ച യോഗത്തിൽ രാജ്യത്തെ മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ബി ആർ എസ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ടിആർഎസ് ആയിരുന്ന പാർട്ടി ദേശീയ പാര്ട്ടിയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ആർ എസ് എന്ന പേര് സ്വീകരിച്ചത്